േക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രമുണ്ടാകട്ടെ കർത്താൽ പ്രിയ സഹോദരങ്ങളെ ആത്മീയ ശുശ്രൂഷകളിൽ യേശുവിനുവേണ്ടി പ്രവർത്തിക്കുവാനും യേശുവിൻ്റെ നാമം മോഹർത്തപ്പെടുത്തുവാനും തക്കതിന അനേകർ ആഗ്രഹിക്കാറുണ്ട് യേശുവിൻ്റെ വേലക്കാരായിട്ട് ഇറങ്ങിത്തിരിക്കുവാനത്തക്കവണ്ണം പലരും തീരുമാനങ്ങൾ എടുക്കാറുണ്ട് എന്നാൽ തങ്ങളുടെ തീരുമാനങ്ങളെ എങ്ങനെയാണ് യേശു വീക്ഷിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല തങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിലെടുത്ത തീരുമാനങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് അവർ ദൈവത്തോട് ചോദിക്കാറില്ല ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനുള്ള അവരുടെ ആഗ്രഹം സത്യമായിരിക്കാം പക്ഷേ എങ്ങനെ എപ്പോൾ എവിടെ പ്രവർത്തിക്കണം എന്നത് ദൈവാലോചന കൂടാതെയാണ് അനേകർ തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങളുടെ തീരുമാനം സമർപ്പിച്ചുകൊണ്ട് ദൈവം നടത്തുന്ന രീതിയിൽ ദൈവത്തിനുവേണ്ടി വേല ചെയ്യുവാൻ തക്കുന്നതിന് പലപ്പോഴും പല സഹോദരങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യേശു ഈ ലോകത്ത് ആയിരുന്നപ്പോൾ യേശുവിൻ്റെ കൂടെ പോകുവാനും യേശുവിനോടൊപ്പം പ്രവർത്തിപ്പാനും ആഗ്രഹിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ കാണുവാൻ കഴിയും യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിന്നുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് വൻകാര്യങ്ങൾ പ്രവർത്തിച്ചതും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു യേശുവിൻ്റെ സൗഖ്യവും സമാധാനവും സാന്ത്വനവും ലഭിച്ച ഒരു മനുഷ്യനാണ് യേശു അവന് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ യേശു അവന് വേണ്ടി ചെയ്ത അതിമഹത്തായ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങൾ അനുഭവിച്ചപ്പോൾ അവന് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ ആഗ്രഹിച്ചു യേശുവിനോടൊപ്പം പോകുവാൻ ആഗ്രഹിച്ചു യേശുവിനോടൊപ്പം പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചു യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചു അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് യേശു പറയുന്നത് അതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് വൻകാര്യങ്ങൾ പ്രവർത്തിച്ചതും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് പറയുന്നത് സോ വി ഫൈൻ സോ മെനി പീപ്പിൾ ഇസ് വേൾഡ് വാണ്ടിങ് ടു Work for the Almighty Lord. So many have heard the call of Jesus Christ, and so many are inspired by the Holy Spirit to work for Jesus. But the problem is, they decide on themselves as what is to be done, what their modus operandi would be. Actually, once they decide to work for God, they do not ask Jesus how they should work for God so they want to work for god definitely it's an inspiration it's a call all right but they don't bother to ask jesus about where they should work or how they should work that exactly is the problem they decide on their own they don't give holy spirit a chance to guide them in the ministry for the lord here we find a man who had experienced great miracles from God, from Jesus. And because of those stupendous, mighty miracles, he wanted to follow Jesus. And when he came to follow Jesus as he was departing from the city, Jesus tells him, No he never allowed that. and he says, first you go to your household and tell all the wonderful things that jesus had done for you. everything that the lord has done for you. well, that seems to be a paradox because many people wanted to follow jesus. and they, some of them, were accepted. but when jesus had called many people to serve him, many had refused to follow the call. In such a situation, you find Jesus refusing a person who wants to work for God. That's the paradox I said. Jesus had called many to follow him, but some utterly refused and uh, they never followed him, giving some pretext or the other. Here is a man who genuinely wanted to follow Jesus. And Jesus says, No, you don't have to follow me now. You have to go back to your household and tell your people in the house. Or what? ദ ലോഡ് എസ് ഡൺ ഫോർ യു what was the situation of this man? നിനക്ക് ചെയ്തൊക്കെ അതിൻ്റെ വീട്ടുകാരോട് ചെന്ന് പറയുവാൻ പറയുമ്പോൾ നിന്നോട് കരണ കാണിച്ചത് പറയുവാൻ പറയുമ്പോൾ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചെന്ന് പറയുവാൻ പറയുമ്പോൾ എന്താണ് ഈ മ ഈ മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ച വൻ കാര്യങ്ങൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ ഇരുപത്തേഴാം വായിക്കുമ്പോൾ അത് കാണുവാൻ കഴിയും സമയക്കുറവുകൊണ്ട് അത് മുഴുവനായി വായിക്കുന്നില്ല ഒന്നാമതായിട്ട് അവിടെ കാണുന്നത് അവൻ വളരെ കാലമായി ഭൂതങ്ങൾ ബാധിച്ച മനുഷ്യരാണ് ഒരുപാട് വർഷമായിട്ട് അന്ധകാരത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യരാണ് ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യരാണ് ഇന്ന് ഈ ആധുനിക ക്രൈസ്തവ യുഗത്തിൽ ഭൂതങ്ങൾ ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചോദിക്കുന്ന ഒരു കാലമാണ് എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു വളരെ വർഷങ്ങളായിട്ട് ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യനാണ് കർത്താവിനൊന്നിൽ നിൽക്കുന്നത് പൈശാചിക ബന്ധനങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നു പോകുന്നത് കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഒരു നല്ല പങ്ക് അത്ഭുതങ്ങൾ കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ടും അവൻ്റെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ടും അവൻ്റെ ആധിപത്യത്തെ തകർത്തുകൊണ്ടുമാണ് പ്രവർത്തിച്ചത് ഇതൊക്കെ ഇന്ന് അനേകർക്ക് സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്തെന്നാൽ ഭൂതബാധിതനാണ് എന്ന് പറയുമ്പോൾ ഭൂതമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഭൂതത്തെ പുറത്താക്കുവാൻ യേശുവിനെ പോലെ ഇന്നത്തെ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് കഴിയുന്നില്ല അപ്പോൾ തൻ നിമിത്തം ഭൂതബാധയുണ്ട് എന്ന് ഒരുവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഭൂതത്തെ മാറ്റുവാനും അവർക്ക് കഴിയണം അവർക്ക് കഴിയാത്തത് കൊണ്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പോയി പ്രാർത്ഥന ചെയ്ത് എന്ന് പറയും അല്ലെങ്കിൽ ഇത് ഭൂതബാധയൊന്നുമല്ല ഇത് വെറും സൈക്കോളജിക്കൽ ആണെന്ന് പറഞ്ഞ് അയക്കും ഇതാണ് ആധുനിക ക്രൈസ്തവ സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രവണത ഇവിടെ കർത്താവിനെ സംബന്ധിച്ച് നാം അനേക സന്ദർഭങ്ങളിൽ നാം കാണുന്നുണ്ട് കർത്താവിൻ്റെ ജീവചരിത്രത്തിൽ അവൻ്റെ ജീവിതയാത്രയിൽ പലപ്പോഴും അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് അതേ രോഗത്തിന് സൗഖ്യം നൽകിയതൊക്കെയും ഭൂതങ്ങളെ പുറത്താക്കിയിട്ടാണ് കാരണം ഭൂതങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയും മനുഷ്യനെ പീഡിപ്പിക്കുവാൻ കഴിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പിശാചിന് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയും അതിനെ പരിപൂർമായിട്ട് മനസ്സിലാക്കി പുറത്താക്കിക്കൊണ്ടാണ് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ ഒരുപാട് വർഷങ്ങളായിട്ട് പൈശാലികൻ്റെ ബന്ധനത്തിലായിരുന്നു ഭൂതബാധിതനായിരുന്നു രണ്ടാമതായി ഈ മനുഷ്യൻ തന്നെ ബന്ധിച്ചിരുന്ന ഇരുമ്പ് ചങ്ങലകളും വിലങ്ങുകളും പൊട്ടിക്കുന്ന മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ്റെ ഉപദ്രവം കാരണം അവൻ്റെ വീട്ടുകാരും അവന് ചുറ്റുമുള്ള നാട്ടുകാരും അവന്മേൽ തൊടലിട്ട് അവനെ പൂട്ടി അങ്ങനെ അവനെ സൂക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൻ ആ വിലങ്ങുകൾ പൊട്ടിക്കത്തക്ക അസാമാന്യ ശക്തിയുള്ളവനായിരുന്നു വിലങ്ങൾ പൊട്ടിക്കത്തക്ക എന്ന് ഞാൻ പറയുമ്പോഴും മാനുഷിക ശക്തിയല്ല അത്രമാത്രം ശക്തമായ പൈശാചിക പോരാട്ടങ്ങൾ ഉള്ള വ്യക്തിയായിരുന്നു പലപ്പോഴും ഈ പിശാദിൻ്റെ ശക്തിയെക്കുറിച്ച് അനേകർക്ക് മനസ്സിലാകാറില്ല അനേക ഉപവാസ പ്രാർത്ഥനകൾ എന്ന് ഞാൻ പറയുമ്പോൾ ആഗോള വ്യാപകമായി നൂറുനൂറ് കണക്കിന് ഉപവാസ പ്രാർത്ഥന നടത്തുന്ന ഒരു ബലഹീന്നായ വ്യക്തിയാണ് ഞാൻ ഇതുപോലെ ഉപവാസ പ്രാർത്ഥനകളിലും മറ്റും ഭൂതബാധിതരായിട്ടുള്ള സഹോദരങ്ങൾ കടന്നു വരുമ്പോൾ അവരുടെ ബലം നമുക്ക് നിർണ്ണയിക്കുവാൻ കഴിയുകയില്ല നാല് പേരെ അഞ്ച് പേര് പിടിച്ചാൽ പോലും അവരെ എല്ലാം തെറിപ്പിച്ച് കളയുന്ന സാധാരണക്കാരെ ഞാൻ പറയുന്നു അസാമാന്യ ബലമാണ് ഈ ഭൂതങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ഇതുപോലുള്ള ബന്ധനങ്ങൾക്കുള്ളത് ഇത് നേരിട്ട് അനുഭവിച്ചറിയുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത് കാരണം നിങ്ങളൊരു പക്ഷേ പോകുന്ന ശുശ്രൂഷകളിലോ അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദേവാലയങ്ങളിലോ ഒന്നും ഇങ്ങനെയുള്ള ഭൂതബാധിതരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല ഇങ്ങനെയുള്ള ഭൂതബാധിതരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എത്രമാത്രം ശക്തിയോടെയാണ് അവർ ഈ ബാധിച്ചിരിക്കുന്ന വ്യക്തിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർക്ക് ഇന്നും യേശുവിനെങ്ങനെ ഈ ഭൂതം ബാധിച്ച മകൻ കീഴടങ്ങിയോ അതുപോലെ അത് കീഴടങ്ങുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൃപാവനങ്ങൾക്ക് മുൻപിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള ആ വലിയ ശക്തിക്ക് മുൻപിൽ പ്രഭാവത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരുടെ മുൻപിൽ അവൻ കീഴടങ്ങുന്നു എന്നുള്ളതാണ് ഭൂതങ്ങൾ ഉണ്ട് എന്നുള്ളതിന് മറ്റൊരു തെളിവ് ഭൂതങ്ങൾക്ക് ദൈവകൃപയുള്ളവൻ ആരാണെന്നും ദൈവത്തിൻ്റെ ദാസൻ ആരാണെന്നും അല്ലാത്തവൻ ആരാണെന്നും ഭൂതങ്ങൾക്കറിയാം നമുക്ക് അതിനെക്കുറിച്ച് തിരുവചനത്തിൽ തന്നെ പ്രത്യേകമായിട്ടുള്ള വിശദീകരണമുണ്ട് അതേ പുരോഹിതനായ സ്കേവയുടെ മക്കൾ അവർ ദൈവമില്ലാത്തവരായിരുന്നു അപ്പോൾ ഒരു ഭൂതപാതിൻ്റെ അടുക്കൽ ചെന്ന് അത് യേശുര നാമത്തിൽ പുറത്താക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഭൂതം അവനെ ആ മക്കളെ തള്ളി താഴെയിട്ട് അവരുടെ ഉടുപ്പ് വലിച്ചു കയറി നഗ്ധരാക്കിയിട്ട് പറയുകയാണ് യേശുവിനെ ഞങ്ങൾക്കറിയാം പൗലോസിനെ ഞങ്ങൾക്കറിയാം പക്ഷേ നീ ആരാണ് അപ്പോൾ ഭൂതത്തിന് യേശുവിനെയും അവൻ്റെ ഭൃത്യന്മാരെയും ഇന്നും തിരിച്ചറിയാം മൂന്നാമതായിട്ട് അവൻ വളരെ കാലം വസ്ത്രം ധരിച്ചിടുന്നത് നഗ്നായ മനുഷ്യനാണ് സമൂഹത്തിൽ നിന്ന് വെറുക്കപ്പെട്ട ഒറ്റപ്പെട്ട മനുഷ്യനായിരുന്നു കൂടാതെ അവൻ അനേക വർഷങ്ങൾ വീട്ടിൽ പാർത്തിട്ടില്ല അവൻ്റെ താമസം വീട്ടിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ ഒരാൾ വീട്ടിൽ താമസിപ്പിക്കുക എങ്ങനെ മാതാപിതാക്കന്മാർക്കോ സഹോദരങ്ങൾക്കോ വീട്ടിൽ താമസിപ്പിക്കാൻ കഴിയും അവൻ്റെ പാർപ്പിടം ശവക്കലറകളുടെ ഇടയിലാണ് നാം മനസ്സിലാക്കണം ശവക്കലറകളുടെ ഇടയിലെന്ന് പറയുമ്പോൾ അവിടെ ജനവാസമില്ല ആരും താമസിക്കുന്നില്ല ഇരുട്ട് നിറഞ്ഞ ഏകാന്തമായ സാഹചര്യത്തിലാണ് ഇവൻ കിടക്കുന്നത് ഭൂതത്തിന് ഏറ്റവും കൂടുതൽ ആ ഇരുട്ട് നിറഞ്ഞ സാഹചര്യമാണുള്ളത് ഭൂതത്തിന് പ്രവർത്തിക്കുവാനും കഴിയുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇവൻ അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇവന് സാമൂഹ്യമായ ബന്ധങ്ങളില്ല ഏകാഗിയായി ഭ്രാന്തനായി ഭൂതബാധിതനായി നഗ്ധനായി വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ട് ഇവൻ ആ കല്ലറകളുടെ ഇടയിൽ കിടക്കുകയാണ് മാത്രമല്ല തന്നെ എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ കല്ലെടുത്തോട് ദേഹത്തിടിച്ച് ദേഹത്തെ നശിപ്പിക്കുവാൻ ആത്മഹത്യാ സ്വഭാവമുള്ള പ്രവർത്തികളവൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു മനുഷ്യനാണ് യേശുവിൻ്റെ ഇടയ്ക്കിലേക്ക് വരുന്നത് ഐ ടോൾഡ് യു വാട്ട് എക്സാക്ട്ലി വാസ് എ നേച്ചർ ഓഫ് ദിസ് മാൻ ഹി വാസ് എ മാൻ യു യൂസ് ടു ബ്രേക്ക് ദ ഐസ് വിച്ച് ബൈൻ ടേങ്കം യു യൂസ് ടു ബ്രേക്ക് ദ ഫെറ്റേഴ്സ് ആൻഡ് ഹി വാസ് എവേ ഫ്രം ഹിസ് ഹോം യു വാസ് നവർ സ്റ്റേയിങ് ഇൻ ഹിസ് ഹോം യു വാസ് നെയ്ക്കഡ് യു വാസ് സ്റ്റേയിങ് ഇൻ ബിറ്റ്വീൻ ടൂംസ് വെൽ He was totally isolated from society and he was uh, hurting himself with stones. So, we find a man, a very dangerous man, possessed by the devil, the devil trying to destroy him in every way. So, he comes to Jesus and we see Jesus driving the evil spirit away. അപ്പോൾ ഇവനാണ് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു അവനോട് അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടു പോകുക എന്ന് പറയുന്നു അശുദ്ധാത്മാവേ ഈ മനുഷ്യനെ വിട്ടു പോവുക അപ്പോൾ ഒരു മനുഷ്യനെ അശുദ്ധാത്മാവിന് കീഴടക്കാമെന്നും അവനിൽ വസിക്കാമെന്നും അവനെ വിടുവിക്കുവാൻ യേശുവിന് കഴിയുമെന്നും വളരെ വ്യക്തമാക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത് So, we find Jesus commanding the evil spirit to get away from this man. So, we understand two things from this. One thing, evil spirits can take possession of human bodies, and it is only Jesus who can drive away the evil spirits from human bodies. It's very clearly manifested. Jesus commands them. സ്പീക്ക് ടു ജീസസ് ഈ ഭൂതങ്ങൾ യേശുവോട് സംസാരിക്കുകയാണ് നീ ഞങ്ങളെന്തിനാണ് പീഡിപ്പിക്കാൻ വന്നത് ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് പറഞ്ഞയച്ചേക്കാൻ അവിടെ പന്നികൾ മേയുകയാണ് അപ്പോൾ ഇവയ്ക്ക് സംസാരിക്കുവാൻ കഴിയും ഭൂതബാധിതൻ സംസാരിക്കുമ്പോൾ ഭൂതബാധിതനായ മനുഷ്യനെ സംസാരിക്കുന്നത് പിന്നെയോ ഭൂതങ്ങളാണ് സംസാരിക്കുന്നത് അങ്ങനെ യേശു ആ ഭൂതങ്ങളെ പുറത്താക്കി അവർ പേര സന്ദിയോജിച്ചപ്പോൾ ലഗ്യോ എന്ന് പറഞ്ഞു ലീജിയൻ ആറായിരം പേരാണ് ലീജിയൻ അപ്പോൾ അത്രമാത്രം ഭൂതാത്മാക്കളുള്ള മനുഷ്യനാണ് അവ അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പന്നികളിൽ പ്രവേശിച്ച് അവിടെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ചത്തുപോയതായിട്ട് നാം വായിക്കുന്നുണ്ട് അങ്ങനെ ഗതരനിവാസികൾ ഇത് കണ്ടപ്പോൾ തങ്ങളുടെ പന്നികളെല്ലാം ഇപ്രകാരം വെള്ളത്തിൽ ചാടി മരിച്ചപ്പോൾ അവർ യേശുവിനോട് ആ ദേശം വിട്ടു പോകാൻ ആവശ്യപ്പെടുകയാണ് കാരണം ഇനിയും ഇതുപോലെ വല്ല ഭൂതപാചര് വന്നാൽ ആ ഭൂതങ്ങളെയെല്ലാം തങ്ങളുടേതായിട്ടുള്ള കന്നുകാലികളൊക്കെ പ്രവേശിപ്പിച്ച് അവയെല്ലാം ഇതുപോലെ ഒന്ന് ആ വെള്ളത്തിൽ ചാടുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെടും അവരുടെ സമ്പത്തിൻ്റെ അവരുടെ വരുമാനത്തിൻ്റെ മാർഗമാണ് ഈ പന്നികൾ രണ്ടായിരം പന്നികളെന്ന് പറയുമ്പോൾ കുറഞ്ഞ വിലയുള്ളതല്ല അപ്പോൾ അവർ യേശുവിനോട് അപേക്ഷിക്കുകയാണ് ദയവായിട്ട് ഈ സ്ഥലം വിട്ടു പോകുക അങ്ങനെ യേശു ആ സ്ഥലം വിട്ട് പോകുവാൻ ആരംഭിക്കുമ്പോഴാണ് ഇവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ അടുക്കൽ ഇരിക്കും നാട്ടുകാർ വരുമ്പോൾ കാണുന്നത് ഇവൻ സുബോധമുണ്ട് അവൻ വസ്ത്രം ധരിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിൽ ഇരിക്കുകയാണ് സുബോധമുള്ള മനുഷ്യൻ്റെ ലക്ഷണമാണ് അവൻ ഇതുവരെയും അവൻ്റെ നഗ്നതയെക്കുറിച്ച് തിരിച്ചറിവില്ല തണ്ടെത്താൻ പീഡിപ്പിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ അതെല്ലാം സമ്പൂർണമായി മാറിപ്പോയിരിക്കുന്നു വസ്ത്രം ധരിച്ച് അവൻ യേശുവിൻ്റെ അടുക്കലിരിക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്തു പോകുവാൻ ആരംഭിക്കുമ്പോൾ അവനും യേശുവിൻ്റെ കൂടെ പോകണം കാരണം അവനൊരു പുതിയ ജീവിതം യേശു നൽകി കല്ലറവാസത്തിൽ നിന്ന് മനുഷ്യവാസത്തിലേക്ക് അവനെ ആനയിച്ചു ഭ്രാന്തനെന്ന് പറഞ്ഞ് അവനെ കല്ലെറിയുകയും അവനെ ഉപദ്രവിക്കുകയും അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് അവന് സുബോധം ലഭിച്ച് വരുമ്പോൾ അവന് സുബോധം തന്ന അരുമനാഥൻ്റെ പിന്നാലെ പോകണം എന്നുള്ള അവൻ്റെ ആ ആഗ്രഹം അവൻ യേശുവിൻ്റെ ഇടയിൽ സമർപ്പിക്കുകയാണ് അപ്പോൾ യേശു അവനോട് പറഞ്ഞത് വ്യത്യസ്തമായൊരു കാര്യമാണ് അത് കർത്താവ് നീ തിരിച്ചിട്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങൾ നിൻ്റെ മേൽ കരണ കാണിച്ചത് ഇവയൊക്കെ ഇവിടെ പ്രസ്താവിക്കുക വാസ്തവത്തിൽ ഇന്ന് അനേകർ യേശുവിൻ്റെ രക്ഷയെയും യേശുവിൻ്റെ സൗഖ്യത്തെയും ഒക്കെയും അനുഭവിക്കുന്നവരാണ് എന്നാൽ അവർ ഒരുപക്ഷെ മറ്റുള്ളവരോട് സാക്ഷികൾ പറയുകയും ചെയ്യും പക്ഷേ സ്വന്തം ഭവനത്തിലോ സ്വന്തം ചാർച്ചക്കാരുടെ എടുക്കൽ സ്വന്തം ആ ഗ്രാമത്തിൽ ചുറ്റുപാടുകളിൽ യേശുവിനെക്കുറിച്ച് പറയുവാൻ വളരെ വിമുഖതയുള്ളവരാണ് ഈ ഖദര എന്ന് പറയുന്ന പ്രദേശം ഗ്രീക്കുകാര് താമസിച്ചിരുന്നൊരു സ്ഥലമാണ് യേശു ശിഷ്യന്മാർ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ യേശുവിന് വേണ്ടി സംസാരിക്കുവാൻ മറ്റാരും യേശുവിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുവാൻ ഏറ്റവും അനുയോജ്യനായ മനുഷ്യൻ ഈ മനുഷ്യനാണ് യേശു സൗഖ്യം നൽകിയ മനുഷ്യൻ കാരണം അവൻ്റെ കട്ടടത്തിൽ അവനെക്കുറിച്ചറിയാം അവൻ്റെ വീട്ടുകാർക്ക് അവനെക്കുറിച്ചറിയാം നാട്ടുകാർക്കറിയാം എല്ലാവർക്കും ഇവൻ എപ്രകാരമാണ് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഭൂതബാധിതനായിട്ട് ജീവിച്ചതെന്ന് അവർക്കെല്ലാം അറിയാം അവന് സൗഖ്യമായി എന്നുള്ള സത്യവും അവർക്കറിയാം അപ്പോൾ അവിടെ അവർക്ക് യേശുവിനെ കാണുവാൻ കഴിയും എന്തെന്നാൽ യേശു അവിടെ ഇല്ലായെങ്കിൽ പോലും സുബോധമുള്ള ഈ മനുഷ്യനെ കാണുമ്പോൾ അതിലൂടെ അവർക്ക് യേശുവിനെ കാണുവാൻ കഴിയും എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വീട്ടുകാരോട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യേശു വരുത്തിയ മാറ്റങ്ങൾ When this man wanted to follow Jesus because the people of Gadara they wanted Jesus to go away from there. And Jesus was preparing to go away and at that time this man comes dressed up and says that I want to follow you. Then Jesus says no. You go to your household and tell them the great things the master has done for you. Nobody in the world can do these things. And tell them how compassionate was my master. Show them the compassion of Jesus. Tell them about it. I am going away. So I need you to be there in Gatherer to be my representative, to express, to tell people about the great and wonderful things that the Lord has done for you. He himself is a testimony. There is no need for me to speak at all because everybody in the town knew that this is a man who breaks the chains and iron fetters. And who was completely possessed by a demon? Everybody knows that this man was thrown out from the house, and he was living in storms. So when he comes completely healed, that is the greatest testimony for Jesus. And if he follows Jesus, there is nobody to know about Jesus there to talk about Jesus. So Jesus tells him to remain there in his household and be a testimony there. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ചാർച്ചക്കാരോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടുമൊക്കെ യേശുവിനെ സാക്ഷ്യങ്ങൾ പറയുവാൻ ലജ്ജ കൂടാതെ പറയുവാൻ ഭയം കൂടാതെ പറയുവാൻ നമുക്ക് കഴിയണം പലപ്പോഴും നമുക്കങ്ങനെ പറയുവാൻ കഴിയില്ല നമ്മൾ മറ്റുള്ളവരോട് ദൂരദേശത്തുള്ളവരോട് ഒക്കെ യേശുവിനെ ഒരു പക്ഷേ പറയാൻ തുനിഞ്ഞേക്കാം എന്നാൽ നമ്മുടെ സ്വന്ത സ്ഥലത്ത് നമ്മുടെ സ്വന്തം ഭവനത്തിൽ നമ്മുടേതായിട്ടുള്ള വീട്ടുകാരോട് നമ്മുടെ ചുറ്റുപാടുള്ളവരോട് അയൽക്കാരോട് യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയുക മാത്രമല്ല യേശു നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ നാം അവസരം കൊടുക്കുമ്പോഴാണ് അനേകർക്ക് യേശുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞത് ഖദരയിലെ ഭൂതപാദനായ ആ മനുഷ്യനെ കണ്ട് അനേകർക്ക് യേശുവിനെ കാണുവാൻ കഴിയും കാരണം യേശുവാണ് അവനെ സൗഖ്യമാക്കിയതെന്ന് അവൻ്റേതായിട്ടുള്ള സാന്നിധ്യം തന്നെ എപ്പോഴും വിളംബരം ചെയ്യുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ലഭിക്കുന്ന അവസരങ്ങൾ യേശുവിൻ്റെ സാക്ഷികളായിട്ട് മുൻപോട്ട് പോകുവാൻ തക്കതിനെണ്ണം നമ്മുടെ സ്വന്തം ഭവനത്തിലും ദേശത്തിലും യേശുവിൻ്റെ സാക്ഷികളായിട്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വിതാവും ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് കേന്ദ്രിക്കുന്ന അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും ഒക്കെയും ഞങ്ങളുടെ സ്വന്തം ദേശത്ത് സ്വന്തം ഭവനത്തിൽ അനേകരോട് പറയുവാൻ അനേകരുടെ മുൻപിൽ അങ്ങേടെ സാക്ഷിയായിട്ട് എഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇനി ഞങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങളൊക്കെയും ഞങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ വിളംബരം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിൻ്റെ കൃപയാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ വചനം കേട്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ തിരുനാമം മൂത്തപ്പെടാൻ ഞങ്ങളോട് സഹായിക്കണമെന്നാൽ യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുടെ കേൾക്ക് പറയണമേ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ